ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് യു എസ് പറയുകയാണ്. അതായത് നാളെ തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. തെക്കൻ ഗസയിലെ റഫ നഗരത്തെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിനുള്ള ആയുധ വിതരണം അവസാനിപ്പിക്കുമെന്ന് ബൈഡൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൈഡൻ വെടിനിർത്തൽ സാധ്യത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ഹമാസ് ആണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവർ അതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ എല്ലാം അവസാനിപ്പിക്കാം, വെടിനിർത്തൽ നാളെ തന്നെ സാധ്യമാക്കുമെന്നാണ് ബൈഡൻ പറയുന്നത്. തങ്ങൾ നൽകിയ ആയുധങ്ങൾ അനുവദനീയമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച ഇസ്രായേൽ രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചതായും സംശയിക്കുന്നുണ്ട് എന്നും യു എസ് ഭരണകൂടം വ്യക്തമാക്കി. യു എസ് പാർലമെന്റിന് കൈമാറിയ റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. ഗസയിലെ യുദ്ധ അന്തരീക്ഷം മൂലം ഇത്തരം സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർച്ചയായി പരോക്ഷ ചർച്ചകൾ നടത്തിയിട്ടും വെടിനിർത്തൽ കരാറിലെത്താൻ ഹമാസിനും ഇസ്രായേലിനും സാധിച്ചിട്ടില്ല. ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ 250 പേരെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവരിൽ 128 പേർ ഇപ്പോഴും പലസ്തീൻ പ്രദേശത്ത് തടവിലാണ് എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിന് 36 പേർ മരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഹമാസ് ആക്രമണത്തിൽ 1170 ആളുകൾ കൊല്ലപ്പെട്ടു. ഇവരിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണ്. ഗസയിൽ ഇതുവരെ 34,971 പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന കണക്കുകൾ. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അതേസമയം തെക്കൻ ഗസയിലെ റഫ നഗരത്തിന് കൂടുതൽ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ പലസ്തീനുകാരെ ഒഴിപ്പിച്ചിരുന്നു. കിഴക്കൻ റഫയ്ക്ക് പിന്നാലെ മധ്യ ദക്ഷിണ മേഖലയിലും ഒഴിപ്പിക്കൽ നടക്കുകയാണ്. ഇതിനോടകം തന്നെ 100,000+ പേർ റഫ വിട്ടതായി ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കുകയാണ്. നാളെ തന്നെ ഒരുപക്ഷെ വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരാം, അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറുകയാണ്. എന്തായാലും ആ ഒരു വാർത്തയ്ക്ക് നമുക്ക് കാത്തിരിക്കാം. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.